ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് ഞങ്ങൾ തിരിച്ച് വയനാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോവാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ സൺഡേ നൈറ്റാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ ടു മെൽബൺ ഫ്ലൈറ്റ്. ഞങ്ങളെല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഈതനും ആരോണിനും ക്ലാസ് ഉണ്ട്. അവർ സ്കൂളിൽ പോയി. സേർക്കുട്ടി രാവിലെ തൊട്ട് അമ്മയനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബേബീനെ ഭയങ്കര മിസ്സിങ് ആണ്. ഭയങ്കര സങ്കടമായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് വാവേനെ കാണാനും വാവേൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പോകാൻ നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവളിവിടെ നിൽക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർക്ക് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ പപ്പേൻ്റെ മമ്മീൻ്റെ വണ്ടിയുണ്ട്. അങ്ങനെ രണ്ട് വണ്ടിക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ലഗേജൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫൈനൽ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ പപ്പ മമ്മി രാവിലെ ഇങ്ങോട്ട് വന്നു ഒരു 8 മണിയൊക്കെ ആയപ്പം. ഞങ്ങൾ പിന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മമ്മി നല്ല അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് ഞങ്ങളിനി പതുക്കെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ 3 വീക്സ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ വെക്കേഷൻ ആയിരുന്നു. പക്ഷേ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒത്തിരി ഒരു ശരിക്കും ഒരു ക്വാളിറ്റി ടൈം എല്ലാവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതുപോലെ തോന്നിയൊരു വെക്കേഷൻ ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും എന്താ പറയുക, യാത്ര പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ഒരു ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. ശരിയാണ്, നമുക്കിപ്പം വീഡിയോ കോളൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ ബെറ്റർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും കുറേ നാളിങ്ങനെ നിന്നിട്ട് പിന്നെ പോകുമ്പോൾ ഒരു ഒരു ശൂന്യതയാണല്ലേ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ കൽപ്പറ്റ വീടിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ്. അപ്പം പപ്പയും മമ്മിയും ഉണ്ട്, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. അപ്പം അവരെ ഒന്നുകൂടെയൊക്കെ കാണാം, ഒന്ന് രണ്ട് ദിവസം അവരുടെ കൂടെ നിൽക്കാം. അപ്പം ആ ഒരു സന്തോഷം കൂടെ ബാക്കിയുണ്ട്. നമ്മളീ ബുക്കിംഗ് ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ചെയ്യുന്നത്, അതായത് ഞങ്ങൾ ബുക്കിംഗ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഞങ്ങൾ ജൂണിലാണ് വന്നത് കേട്ടോ. ആ ഒരു ഫെബ്രുവരി തൊട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഏറ്റവും പ്രതീക്ഷയും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിൽ വരുന്ന ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ്. നമ്മൾ ടാക്സി വിളിച്ചാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് അതിൻ്റെ പേപ്പേഴ്സൊക്കെ കാണിക്കാനും പിന്നെ എന്തോ ഒരു അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടകയിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു പാസ്സൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിർത്തി. പിന്നെ ഇതാണ് നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ നല്ല അടിപൊളി ഡ്രൈവാണ്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ കാണാനും പറ്റും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കണമായിരുന്നു. അപ്പോഴാണ് നമുക്ക് വല്ലപ്പോഴും ഒരു മാനിനെയോ ഒക്കെ ആനയോ ഒക്കെ കാണാൻ പറ്റുക. പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല. എപ്പോൾ പോയാലും ഇഷ്ടം പോലെ മാനിനെയും ആനേനെയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് നല്ല രസമാണ് ഈ ഒരു ജേണി എന്ന് പറയുന്നത്. ഈ സർപ്രൈസ് ആയിട്ടുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റ് ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണല്ലോ അല്ലേ. നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ കാണാറുണ്ടല്ലോ, ആരോടും മിണ്ടാതെ പറയാതെ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ വന്ന് നിൽക്കുക, അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ. എനിക്ക് പക്ഷേ എപ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ അങ്ങനെയൊരു നമ്മളൊരു വരിക എന്നുള്ളൊരു കാര്യം നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ അവർക്കും അത് ഭയങ്കര ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു കുറേ മാസങ്ങൾക്ക് മുന്നേ തന്നെ അവരും ഇങ്ങനെ ഒരു കാത്തിരിപ്പാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു കാത്തിരിപ്പല്ലേ. അതിപ്പോൾ ഓരോ ദിവസവും ഒരു മാസം കഴിയുമ്പോൾ അവർ വരുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വരുമല്ലോ, അത് അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയും സന്തോഷം നൽകുന്നൊരു കാര്യമല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിനൊക്കെ എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ അവരങ്ങ് ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവുന്നതിലും ഒരു രസമല്ലേ. ആദ്യം പറഞ്ഞ് അതിന് വേണ്ടി അവരിങ്ങനെ കാത്തിരുന്ന് അവരെ കാണുന്ന എനിക്കെന്തോ അതാണ്, എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് അതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞങ്ങളിത് ഗുണ്ടൽപേട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ മൈസൂർ എത്തുന്നതിന് മുന്നെയാണ്. ബത്തേരിക്കും മൈസൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൺഫ്ലവറിൻ്റെ ഒത്തിരി ഫീൽസ് ഉണ്ട്. ഇതിപ്പോൾ റോഡ് സൈഡിലുള്ളതാണ് ശരിക്കും. ഇവിടെ എന്താ പറയുക, ഒത്തിരി വലിയ ഫീൽസ് ഉണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ചുമ്മാ ഇത് കണ്ടപ്പോൾ നിർത്തി. ഈ മൈസൂർ വയനാട് ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ടാവും. ഇങ്ങനെ സൺഫ്ലവർ ഗാർഡൻ ഉണ്ടാവും, പിന്നെ ചെണ്ടുമല്ലിയുടെ ഗാർഡൻ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ചോളത്തിൻ്റെ ഉണ്ടാവും, കടുക് ഉണ്ടാവും, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ടാവും. അതുപോലെ ഫാമേഴ്സ് ആണെങ്കിലും എന്താ പറയുക, അവരുടെ ഫാമിൽ നിന്ന് ലൈക്ക് ലോക്കലായിട്ട് അവർ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വിൽക്കുന്ന ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ വെജിറ്റബിൾസിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് അവിടെ നമ്മൾ കടയിൽ വാങ്ങുന്നതിൻ്റെ 1/10 വിലയ്ക്ക് പോലും ആയിരിക്കില്ല ഇവർ ഈ റോഡ് സൈഡിൽ വിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു എൻഡ് ആ ഒരു കർഷകർ അവരാണല്ലോ ഇതുണ്ടാക്കുന്നത്. അവർക്ക് കിട്ടുന്നതും ഈ ഇടനിലക്കാരുണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നേരിട്ട് കാണാം.
അപ്പം എന്താണ് ഇതിലിങ്ങനെ പോയപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10 വർഷം എന്താ പറയുക എൻ്റെ ഒരു റെഗുലർ റൂട്ടാണ് ബാംഗ്ലൂർ വയനാട് എന്ന് പറയുന്നത്. എനിക്ക് ജോലി കിട്ടിയപ്പോൾ തൊട്ട് 2006 തൊട്ട് 2016 വരെ ബാംഗ്ലൂരായിരുന്നു. അപ്പം ഈ ഒരു യാത്ര ഓരോ സമയത്ത് നമ്മൾ ഒത്തിരി സ്പെഷ്യലാണ്. നമ്മൾ എന്താ പറയുക KSRTC ബസ്സിൽ പോകുമ്പോൾ തൊട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കാറിലൊക്കെ പോകുമ്പം അന്നേരം കുറച്ചുകൂടി ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ ഓരോന്ന് കാണുമ്പോഴും നിർത്തി നിർത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ചായക്കട കണ്ടപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത് നിർത്തിയതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ കേരളം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ എനിക്ക് ഇവിടുത്തെ ഈ ചായ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഒരു ഒരു ചെറിയൊരു കപ്പിൽ ഭയങ്കര മധുരവും ഭയങ്കര കടുപ്പമായിട്ടൊരു ഒരു ചായയാണ്. പിന്നെ നമ്മളൊന്ന് നിർത്തി ഒന്ന് ഫ്രഷ് ആവാലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്രയിലാണ്. പിന്നെ ഇപ്പം ലഞ്ചൊക്കെ കഴിക്കണം. ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 മണിക്കുള്ളിൽ എത്തും എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാൻ നിർത്തും, ഇനി പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടൊരു 6-7 മണിക്കൂർ എടുക്കുമായിരിക്കും. അതേ നമ്മളിവിടെ മൈസൂർ എത്തി. അപ്പോൾ മൈസൂർ നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. ബാംഗ്ലൂർ പോലെ ഒത്തിരി ഭയങ്കര വലുതല്ല, പക്ഷേ നല്ല പീസ്ഫുള്ളാണ്, നല്ല അടിപൊളി സിറ്റിയാണ്. പിന്നെ ഒരുപാട് ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. മൈസൂർ പാലസൊക്കെ എന്താ പറയുക എത്ര പ്രാവശ്യം കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടത്തൊക്കെ ഓരോ പാലസൊക്കെ കാണുമ്പോൾ പറയൂ കേട്ടോ, ഈ മൈസൂർ പാലസ് പോലൊരു പാലസ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അത്രയും ഒരു രസമാണല്ലോ, എന്തൊരു പ്രൗഢിയാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ സിറ്റീൻ്റെ ഉള്ളിക്കൂടെയാണ് കേട്ടോ പോകുന്നത്. നമുക്കൊരു റിംഗ് റോഡ് വഴി പോവാം, പക്ഷേ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഒരു വർക്കിംഗ് ഡേയിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിറ്റി ക്രോസ് ചെയ്യാം. പിന്നെ ഒത്തിരി ദൂരം കുറവാണ് സിറ്റീൻ്റെ ഉള്ളിക്കൂടെ പോവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിറ്റീൻ്റെ ഉള്ളിക്കൂടെ അങ്ങ് പോയി. ഇതാണ് മൈസൂർ സ്റ്റാൻഡ്. അപ്പം ഞാൻ മാനന്തവാടിക്കൊക്കെ പോകുമ്പം ഈ സ്റ്റാ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ബസ് കുറവാണ്. അപ്പോൾ എപ്പോഴും തന്നെ സ്റ്റാൻഡിൽ ഇറങ്ങി മാറി കയറി അങ്ങനെയാണ് പോകാറുള്ളത്. അങ്ങനെ മൈസൂർ കഴിഞ്ഞു. പിന്നെ മൈസൂർ ടു ബാംഗ്ലൂർ റോഡ് കൺസ്ട്രക്ഷൻ ആണ്, ഓൾമോസ്റ്റ് ഫുൾ ദൂരം 4 ലൈൻ ആക്കുകയാണ് ഫുള്ള്. പക്ഷേ അതിൻ്റെ പാരലായിട്ടുള്ള റോഡ് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഒരു ബ്ലോക്കോ ഡിലേയോ ഒന്നും ഉണ്ടായില്ല. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടി. കാരണം ഈ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് കുറേ ഹോട്ടൽസ് കൈൻഡ് ഓഫ് അടച്ച് കിടക്കുകയാണ്. കാരണം അങ്ങോട്ട് പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഹോട്ടലൊക്കെ തപ്പിത്തപ്പി അവസാനം ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ഒത്തിരി നേരമായി. പിന്നെ കയ്യിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ മൈസൂറൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ വരും, ഓറഞ്ചോ പേരക്കയോ അല്ലെങ്കിൽ ക്യുക്കുംബറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ സേറ ഇവാനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ പരിപാടി കൊള്ളാമല്ലോ, നമ്മളിങ്ങനെ വണ്ടിയിലിരുന്നാൽ മതി, ഫുഡ് ഇങ്ങോട്ട് വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പിന്നെ നല്ല രസമല്ല ആ ഒരു പേരക്ക ഓറഞ്ച് അവരുടെ മസാലയൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പം. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് അങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താറായി. പിന്നെ പുതിയ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കൂടെ ഒരുപാട് പുതിയ ടോൾ പ്ലാസകളും വരുന്നുണ്ട്. എല്ലാം ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. അതിൻ്റെ ഒരു ഡിസൈൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ബാംഗ്ലൂർ എത്താറായപ്പോൾ കുറച്ച് നല്ല അടിപൊളി ട്രാഫിക് കിട്ടിയായിരുന്നു കേട്ടോ. ഒരു എനിക്ക് തോന്നുന്ന ഒരു 1.5 മണിക്കൂർ ട്രാഫിക്കിൽ പോയി കാണും. അല്ലാതെ വേറെ എവിടെയും വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എൻ്റെ സിസ്റ്റർ ടീനേൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ താമസിക്കുന്നത് സാറ്റലൈറ്റ് സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. നമുക്ക് ഒത്തിരി ദൂരം സിറ്റിയിൽ കൂടെ യാത്ര ചെയ്യേണ്ട. അപ്പോൾ അതൊരു നല്ല കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഇത്രയും ഒരു ജേണി കഴിഞ്ഞ് വീണ്ടും സിറ്റീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിന് അങ്ങനെ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. കാര്യം മെട്രോയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക ബാംഗ്ലൂരിലെ ട്രാഫിക്കിന് ഒരു മാറ്റവും തോന്നിയില്ല കേട്ടോ. പക്ഷേ മെട്രോ കണക്ടിവിറ്റി ഇപ്പം ഒത്തിരി നല്ലതാണ്. ഒരുപാട് സ്ഥലങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ ബാംഗ്ലൂരൊക്കെ കറങ്ങിയ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും നിയറസ്റ്റ് മെട്രോയിലോട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും ഊബറോ ഓട്ടോ ഒക്കെ വിളിച്ച് പോകുമായിരുന്നു. അല്ലാതെ നമ്മൾ ഫുള്ള് ഡ്രൈവ് ചെയ്ത് സിറ്റി കൂടെ പോകുക എന്നുള്ളത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ഇതേ ലിഫ്റ്റിൽ കയറി. രാവിലെ ഇറങ്ങിയപ്പം സേറേൻ്റെ യുവാൻ്റെ ഒക്കെ മുഖത്തിന് നല്ല വാട്ടായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് തെളിഞ്ഞു. ഇവിടെയും കുട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ 2 ദിവസം അവരുടെ കൂടെ അടിപൊളിയാക്കാമല്ലോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അതുപോലെ പപ്പയും മമ്മിയാണെങ്കിലും എല്ലാവരും കൂടെ ഒന്നുകൂടെ ഒരുമിച്ച് 2 ദിവസം നിൽക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ടീനയ്ക്കും അരുണിനും ഇന്ന് വർക്കിംഗ് ആണ്, ഫ്രൈഡേ ആണല്ലോ. പക്ഷെ അവർ നേരത്തെ ലോഗ് ഓഫൊക്കെ ചെയ്ത് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു.
പിന്നെ ഇന്നൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സേർക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറുതായിട്ട് ചുമ്മാ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ടീന അതിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പപ്പയും മമ്മിയും കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബീഫും പോർക്കും പിന്നെന്താണ് മീനും അതൊക്കെ. അപ്പം അതൊക്കെ ഒന്നും കൂടെ മസാലയൊക്കെ ഇട്ട് ഒന്നും കൂടെ റെഡിയാക്കണം. എന്താണ് മമ്മീൻ്റെ സ്പെഷ്യൽ? മീൻകറി. പപ്പേന്റെ സ്പെഷ്യൽ? പോർക്ക് ഫ്രൈ. പോർക്ക് ഫ്രൈ. എന്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ? അത് മമ്മി ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബീഫ് ഫ്രൈ അല്ലേ, നീ ചൂടാക്കുന്നതാണോ? അത് സ്പെഷ്യലായി കൂട്ടില്ല. പപ്പയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എന്താ പറയുക, നമ്മുടെ പോർക്ക് നന്നായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് വരട്ടിയെടുക്കും. അത് അടിപൊളി സംഭവമാണ്. അപ്പോൾ സാധാരണ പോലെ ഇങ്ങനെ എന്താണ് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ഒക്കെ ഇടും. അപ്പം നല്ല രസമാണ്. ഞാനങ്ങനെ വേറെ ഇവിടെ നിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് കുറച്ച് അധികം ഇടുന്ന മസാല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വരട്ടിയെടുത്തിട്ട് നമ്മൾ പോർക്ക് ആദ്യം ഒന്ന് വേവിക്കുമല്ലോ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഇതിലോട്ട് പിന്നെ ഇട്ടിട്ട് പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും പപ്പയുണ്ടെങ്കിൽ പപ്പേനെ കൊണ്ട് എപ്പോഴും ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ പറയും ഈ ഒരു സംഭവം ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് ഞാനും ട്രൈ ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷേ പപ്പ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ദേ മമ്മി ഇവിടെ മീൻകറി ഉണ്ടാക്കുന്നു. നമ്മളിങ്ങനെ ഫുള്ള് തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് ഫുൾ റെസിപ്പിയൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. ഏതാണ്ട് ഇതുപോലൊക്കെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നു മമ്മിമാരുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, എന്തൊക്കെ പറഞ്ഞാലും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് എന്തൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ടേസ്റ്റ് ഒന്നും വരില്ല. അതിൻ്റെ ഇടയ്ക്ക് ടീനെ അവിടെ കറിയാപ്പിലെല്ലാം കൂടെ ഉരുട്ടി മറിച്ചിട്ടു. പിന്നെന്താണ് ഇതാണ് ഞാൻ പറഞ്ഞ പോർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പം ഈ വഴറ്റി വെച്ച സാധനത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടു ഇങ്ങനെ വാഴയില വാട്ടി അതിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ വീട്ടിൽ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് ബീഫ് കുക്ക് ചെയ്യും കേട്ടോ. നമുക്ക് അടുപ്പുണ്ട് വിറകടുപ്പ്, അതിൽ വെച്ചിട്ട് അപ്പോൾ മൂടി വെക്കുന്നതിന് പകരം അത് വാഴയില കൊണ്ട് ഇങ്ങനെ മൂടി വെക്കും. അപ്പോൾ നല്ല രസമാണ്, അതിങ്ങനെ പതുക്കെ കുക്കാവും. അതിൻ്റെ കൂടി വാഴയിലേൻ്റെ ഒരു ചെറിയ ഫ്ലേവറും കൂടി ആയിട്ട് അതൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മമ്മിയുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒരു ഒന്നിനും കൂടിയില്ല എന്ന് വേണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ എന്തോ ഇളക്കി സഹായിക്കുകയാണ്. അതിന് അവരെന്നെ കളിയാക്കുകയാണ്. നമ്മുടെ പോർക്കിനുള്ള മസാലയാണ് കേട്ടോ. പപ്പ ഇങ്ങനെ എന്താ പറയുക, ബീഫ് വരട്ടാനും പോർക്ക് വരട്ടാനും ചിക്കനൊക്കെ വരട്ടാനും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ പപ്പേൻ്റെ കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ഇട്ടിട്ട് കയ്യിൽ വരുന്നതൊക്കെ ഇട്ടിട്ടങ്ങ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതിനൊരു നല്ല ടേസ്റ്റാണ് അങ്ങനെ. അപ്പോൾ ഈ പോർക്കിനിപ്പം കുറച്ചധികം നേരം നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരിക. ഞാൻ ഇനി വരുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇത് കാണിക്കാം, പക്ഷെ ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒപ്പിക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ പോർക്ക്. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും പോർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇങ്ങനെ ഈ പോർക്ക് വരട്ടുന്നത്. അപ്പോൾ അതൊക്കെ അപ്പോൾ അത് വരട്ടിക്കഴിഞ്ഞാൽ അത് ചൂടോടെ തന്നെ കുറച്ച് കഴിക്കണം അങ്ങനെ. അപ്പം അങ്ങനെ ഞങ്ങൾ പോർക്കൊക്കെ വരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ടിൻറ്റുവും പിള്ളേരും ഒക്കെ വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ബാംഗ്ലൂർ രണ്ട് സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ടിൻറ്റു പിള്ളേരുടെ സ്കൂളിൻ്റെയൊക്കെ സൗകര്യത്തിന് വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവരാദ്യം ഒരു ഫ്ലാറ്റിലായിരുന്നു, അന്നേരം എനിക്ക് ഭയങ്കര കുശുമ്പായിരുന്നു. ഇവരെല്ലാ ദിവസവും കാണും, എല്ലാ ദിവസവും ഇവർക്ക് പാർട്ടിയായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ആഴ്ചയിൽ ഒന്നായി. ദേ ഇവയും ഈതനും ആണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഇവരി പറയുമ്പോൾ എല്ലാ വീക്കും കാണും, അതുകൊണ്ട് ഇവർ പിള്ളേരാണെങ്കിലും ഭയങ്കര കൂട്ടാണ്. ഇവരിങ്ങനെ എല്ലാ ആഴ്ചയും കണ്ട് അടിച്ചു പൊളിച്ച് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പും മിസ്സിങ്ങും ഒക്കെയാണ്, അതാണ് സത്യം എന്താണെങ്കിലും. അപ്പം പക്ഷേ ഒത്തിരി സമയം ഇവരുടെ കൂടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി കേട്ടോ. ഒരാഴ്ച ഇവർ വീട്ടിലുണ്ടായിരുന്നു, അപ്പം ഞാനും അവരെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ആ ഒരു വൺ വീക്ക് സ്പെൻഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ദേ സേറ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മാനീഷിൻ്റെ മമ്മി മേടിച്ച ഡ്രസ്സാണ് കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അതൊക്കെ ഇട്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെ വിലസി നടക്കുകയാണ്. ടീനേൻ ടിൻറ്റുവാണ് കേക്കും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തത്.
അതുപോലെ ഇന്നലെ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം പോരുന്നതിൻ്റെ തലേദിവസമല്ലേ, അപ്പം മമ്മിക്കൊക്കെ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് എല്ലാവരും കൂടെ ഒന്ന് കുഞ്ഞായിട്ട് ആഘോഷിക്കാമെന്ന് ഓർത്തിട്ട്, അപ്പം ഞങ്ങൾ അവിടെയും പിന്നെ ആരോണും ഈദിനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. അപ്പം ഞങ്ങളങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി. അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് കേക്ക് കട്ടിംഗ് ആണ് സാറിക്ക്. അപ്പം ഇവിടെ ടീനെ ഇവർ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ കുട്ടീസും എന്ത് കാര്യത്തിന് കേക്ക് മുറിക്കുകയാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അവരെല്ലാം എന്താ പറയുക, ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഒരു 3 വർഷത്തിന് ശേഷമാണ് എന്താണ് സാറേ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ഫാമിലീൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവളതൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഫാമിലീൻ്റെ കൂടെ എല്ലാവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ. പക്ഷെ അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ട്സിനെ മിസ്സിംഗ് ആയിരുന്നു. സ്കൂളിൽ എന്താണ് ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.